നമസ്കാരം. തുഞ്ചൻ മിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാന ശാസ്ത്രോത്സവം ജനകീയ മേളയാകുന്നു. വനം നശീകരണത്തിനെതിരെ പ്രതിരോധം തീർത്ത കാടിന്റെ മക്കളും മേളയിൽ ശ്രദ്ധാകേന്ദ്രമായി. ശാസ്ത്രോത്സവ പ്രദർശനത്തിൽ താരമായി പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ ആളില ക്വാർട്ടർ കോപ്റ്റർ. കോപ്റ്റർ പറന്നുയർന്നത് സാങ്കേതിക വിദ്യയുടെ അതിരുകളില ആകാശത്തിലേക്ക്. അപകട നിവാരണത്തിന് നൂതന സംവിധാനങ്ങളുമായി മാറാക്കര. VVMHSS വിദ്യാർത്ഥികൾ. വിദ്യാർത്ഥികൾ ജില്ലയ്ക്ക് അഭിമാനമാകുന്നു. അഴിമതി മുക്ത ഗ്രാമമാകാൻ താനാളൂരും. വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടേതാണ് പദ്ധതി. വിശദമായ വാർത്തകളിലേക്ക്. പ്ലാസ്റ്റിക്കും മാലിന്യവും തള്ളി വനം നശിപ്പിക്കുന്ന നവലോക ബോധത്തിനെതിരെ പ്രതിരോധം തീർത്ത കാടിന്റെ മക്കൾ. ആദിവാസി വിദ്യാർത്ഥികളുടെ പ്രോജക്ടിന് മികവിന്റെ അംഗീകാരം. പഠന പാഠ്യേതര പ്രവർത്തനങ്ങളുടെ ഭാഗമായി വയനാട് തിരുനെല്ലി ഗവൺമെന്റ് ആശ്രമം സ്കൂൾ വിദ്യാർത്ഥികൾ കാട്ടിലേക്ക് നടത്തിയ പഠനയാത്രയിൽ കാടിന്റെ മക്കൾ കണ്ട കാഴ്ച ഹൃദയം നുറുങ്ങുന്നതായിരുന്നു. തങ്ങളുടെ ജീവനും ജീവിതവും രൂപപ്പെട്ട കാട് പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളും അശ്രദ്ധമായെറിഞ്ഞ് അത്യന്തം മലിനപ്പെട്ടിരിക്കുന്നു. കാടിന്റെ വന്യസൗന്ദര്യം സഞ്ചാരികൾക്ക് മുന്നിൽ വാതായനം തുറന്നപ്പോൾ സംസ്ഥാനത്തിനും ടൂറിസം രംഗത്തിനും വലിയ നേട്ടമുണ്ടായി. പക്ഷേ കാട് അത്യന്തം മലിനമയമായി. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും തങ്ങളുടെ കാടിനെ എങ്ങനെ രക്ഷിക്കുമെന്ന വിദ്യാർത്ഥികളുടെ ആലോചനയ്ക്ക് അധ്യാപകൻ സത്യന്റെ ചിന്താശേഷി വഴിമരുന്നേകി. പ്ലാസ്റ്റിക് മാലിന്യത്തെ മറ്റൊന്നായി പുനഃസൃഷ്ടിക്കുക. ഇവിടെ പ്ലാസ്റ്റിക് കൊണ്ട് ഇഷ്ടിക, ഇന്റർലോക്ക്, ടൈൽസ്, ആഭരണച്ചെപ്പ്, അങ്ങനെ പലതും വൈവിധ്യപൂർണങ്ങളായി നിർമ്മിക്കപ്പെട്ടു. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ UP വിഭാഗം പ്രോജക്ട് മത്സരത്തിൽ വിദ്യാർത്ഥികളായ BR രമ്യ, MBaby എന്നിവർ മാതൃക നിർമ്മിതികളുമായി പദ്ധതി അവതരിപ്പിച്ചപ്പോൾ വിധി നിർണയിച്ചവർക്കും പ്രദർശനമേളയിലെത്തിയവർക്കും അത്ഭുതം കൂറി. എല്ലാവിധ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ശേഖരിച്ച് ചൂടാക്കി കുഴമ്പ് രൂപത്തിലാക്കി അച്ചുകളിൽ ഒഴിച്ച് ഓടും ടൈൽസും മറ്റും നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന അടിയ പണിയ വിഭാഗത്തിലെ 360 വിദ്യാർത്ഥികളാണ് പ്രസ്തുത സ്കൂളിൽ ഉള്ളത്. കാട് മലിനമാകുന്നത് കണ്ട് കാടിന്റെ മക്കൾക്കുണ്ടായ വേദനയാണ് ഇത്തരമൊരു പദ്ധതിക്ക് പ്രേരണയായതെന്ന് സ്കൂൾ അധ്യാപിക പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെയും സർക്കാരിന്റെയും സഹകരണം ലഭിക്കുകയാണെങ്കിൽ പദ്ധതി വിപുലപ്പെടുത്തി വിപണന സാധ്യത തേടാനാകുമെന്നാണ് സംഘത്തിന്റെ പ്രത്യാശ. വയനാട് ജില്ല എന്ന് പറയുന്നത് പ്രകൃതി രമണീയമായ അതുപോലെ ജൈവസമ്പുഷ്ടമായ ഒരു ജില്ലയാണ്. അപ്പോൾ നമ്മുടെ സ്കൂളിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശം തിരുനെല്ലിയാണ്. തിരുനെല്ലി എന്ന് പറയുന്നത് പിന്നെ വലിയ കേരളത്തിലെ തന്നെ ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം, പുണ്യ തീർത്ഥാടന കേന്ദ്രം, അതുപോലെ തന്നെ നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അപ്പോൾ നിരന്തരം ഇപ്പോൾ അവിടെ ടൂറിസ്റ്റുകളും അതുപോലെ ക്ഷേത്ര സന്ദർശകരും എത്തുന്നുണ്ട്. അപ്പം ഇവരിലൂടെ ഒരുപാട് പ്ലാസ്റ്റിക്കുകളും അവിടെ എത്തിച്ചേരുകയും പരിസ്ഥിതിയെ മലിനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ നമ്മുടെ കുട്ടികളും ഒരു ഫീൽഡ് ട്രിപ്പ് നടത്തിയപ്പോൾ, കാടിലേക്ക് ഒരു ഫീൽഡ് ട്രിപ്പ് നടത്തിയപ്പോൾ ഭീകരമായൊരു അന്തരീക്ഷം, പ്ലാസ്റ്റിക് കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന തിരുനെല്ലിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കാടിൻ്റെ മക്കൾക്ക് അത് ശരിക്കും വേദനയുണ്ടാക്കി. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളുടെ സ്കൂളിലെ സയൻസ് അധ്യാപകനായ അശോകൻ സാർ, അദ്ദേഹമാണ് ഞങ്ങളെ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് നയിച്ചത്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് ഇവിടെ നിന്ന് ഒഴിവാക്കണമെന്നും തിരുനെല്ലിയെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുമുള്ള ഒരു ആഗ്രഹം, ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പ്രൊജക്റ്റ് ചെയ്തത്. ആകാശഗമനത്തിന് പുത്തൻ ഭാവുകത്വം നൽകി പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ ക്വാർട്ടർ കോപ്റ്റർ ശാസ്ത്രമേളയിൽ താരമായി. മൂവാറ്റുപുഴ നിർമ്മല HSS സ്കൂൾ വിദ്യാർത്ഥിയുടെ പൈലറ്റില കോപ്റ്റർ പറന്നുയർന്നത് കരഘോഷങ്ങളോടെയാണ് കാഴ്ചക്കാർ സ്വീകരിച്ചത്. രണ്ടു മാസം നീണ്ട ഗവേഷണം, ഒരു മാസം നീണ്ട നിർമ്മാണം. മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി ഐസക് ജോജു തന്റെ സ്വപ്നം സഫലമാക്കാൻ ഏറെ പണിപ്പെട്ടു. ഒടുവിൽ സാങ്കേതിക രംഗത്ത് വിപ്ലവത്തിന് തുടക്കമിട്ട ഡ്രൈവറില്ല കോപ്റ്റർ ആകാശത്തേക്ക് പറന്നുയർന്നപ്പോൾ ഐസക് എന്ന 15-കാരന്റെ ആഹ്ലാദവും ആവേശവും ആകാശ സീമയിലേക്ക് പറക്കുകയായിരുന്നു. ഒപ്പം കാഴ്ചക്കാരായവർക്ക് അതിരുകളില്ലാത്ത കൗതുകവും. GPS ബ്ലൂടൂത്ത് സംവിധാനത്തിലൂടെയാണ് കോപ്റ്ററിന്റെ പ്രവർത്തനം. 4 മോട്ടോർ, 4 പ്രൊപ്പല്ലറുകൾ എന്നിവയാണ് ആളില കോപ്റ്റർ രൂപപ്പെടുത്തിയ പ്രധാന സാമഗ്രികൾ.
ഏത് ശക്തമായ കാറ്റിനെയും പ്രതിരോധിക്കാൻ കഴിവുള്ള സംവിധാനങ്ങൾ കോപ്റ്ററിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേക സംവിധാനത്തിൽ എത്തേണ്ട ദൂരവും ചെയ്യേണ്ട പ്രവൃത്തിയും രേഖപ്പെടുത്തിയാൽ റിമോട്ട് സംവിധാനം പോലുമില്ലാതെ കോപ്റ്റർ പറന്നുയർന്ന ലക്ഷ്യം പൂർത്തീകരിക്കും. ക്യാമറ സജ്ജീകരിച്ച കോപ്റ്റർ പ്രധാനമായും ഷൂട്ടിംഗ് ആവശ്യത്തിന് സഹായകമാണ്. കാർഷിക രംഗത്തെ പ്രവർത്തനങ്ങൾ, വ്യാവസായിക ആവശ്യങ്ങൾ, ഡിഫൻസ് രംഗത്തെ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കും കോപ്റ്റർ ഉപയോഗിക്കാനാകുമെന്ന് ഐസക് ജോജോ പറഞ്ഞു. വിദ്യാർത്ഥിയുടെ കഴിവിന് വലിയ സ്വീകാര്യതയാണ് ശാസ്ത്രോത്സവ വേദിയിൽ ലഭിച്ചത്. സ്വയമായിട്ട് ചിന്തിക്കാൻ കഴിയും. ഇപ്പം ഈ ഇതൊരു കാറ്റടിച്ചു, അതിപ്പോൾ പറന്നുകൊണ്ടിരിക്കുക, കാറ്റടിച്ചാൽ അതിനെ തിരിച്ച് തന്നെ വരാനുള്ള ശേഷിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇത് പ്രോഗ്രാം ചെയ്തിരിക്കുന്ന ബോർഡ്. പിന്നെ ഇതിൻ്റെ അത് GPS ആഡ് ചെയ്തിട്ടുണ്ട്. GPS ആഡ് ചെയ്തപ്പം എനിക്ക് മാപ്പിൽ ഓരോരോ പോയിന്റ് മാർക്ക് ചെയ്യാം. പോയിന്റ് മാർക്ക് ചെയ്താൽ ആ പൊസിഷനിൽ കൂടെ തന്നെ ഇങ്ങനെ പോയിട്ട് വരും. ഇപ്പോൾ റേഡിയോയുടെ റേഞ്ച് പോയാലും കുഴപ്പമില്ല, എനിക്ക് ഒരു ഓൾട്ടിറ്റ്യൂഡ് സെറ്റ് ചെയ്യാം. ഇപ്പോൾ എനിക്കൊരു 1000 meters, അത് 1 kilometer മുകളിലേക്ക് വേണം. അങ്ങനെ ഓൾട്ടിറ്റ്യൂഡ് സെറ്റ് ചെയ്താൽ മതി, തന്നെ 1 kilometer മുകളിലേക്ക് പോയിട്ട് താഴേക്ക് വരും. അപ്പോൾ GPS വഴിയാണ് വർക്ക് ചെയ്യണം. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് വർക്ക് ചെയ്യണത് പാരാമീറ്റർ എന്ന് പറഞ്ഞൊരു സെൻസർ യൂസ് ചെയ്ത് വർക്ക് ചെയ്യണം. അതാണ് ഓൾട്ടിറ്റ്യൂഡ് മെഷർ ചെയ്യണ ഒരു സെൻസർ. അപ്പം ഇത് വെച്ചാണ് ഡ്രോൺ മെയിനായിട്ട് നീങ്ങണത്. ഇപ്പോൾ ഇതിന് 4 motors ഉണ്ട്, അതുകൊണ്ടാണ് ക്വാഡ് കോപ്റ്റർ എന്ന് വിളിക്കണം. അപ്പോൾ 4 motors 4 quad copter എന്ന് വിളിക്കണം. 4 motors 4 propeller 4 ECS, അതായത് 4 ഉണ്ടല്ല, 4 വെച്ചാൽ നമ്മളിപ്പോൾ ക്വാഡ് അങ്ങനെ പറയാം. അപ്പോൾ അതുകൊണ്ടാണ് ക്വാഡ് എന്ന് വിളിക്കുന്നത്. ഇതിന് ഇതൊരു വേറെ ക്ലാസിഫിക്കേഷൻ, മൾട്ടി റോട്ടറാണ്. മൾട്ടി റോട്ടറിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ് ക്വാഡ് കോപ്റ്റർ. വെണ്ണീരിൽ നിന്നും നിർമ്മിച്ച പ്രകൃതിദത്തമായ ഉൽപ്പന്നങ്ങളുമായി പൊന്നാനിയിൽ നിന്നുള്ള വിദ്യാർത്ഥിനി സംഘം സംസ്ഥാന ശാസ്ത്രമേളയുടെ ശ്രദ്ധയാകർഷിച്ചു. അടുപ്പ് കത്തിച്ച വെണ്ണീർ അലക്ഷ്യമായി കളയുന്നവരോട് ഈ വിദ്യാർത്ഥിനികൾക്ക് പറയാനുള്ളത് ഒന്ന് കേൾക്കുക. വെറുതെ കളയാനുള്ളതല്ല വെണ്ണീർ. ഒന്ന് ശ്രമിച്ചാൽ മിനിമം 30 വസ്തുക്കളെങ്കിലും വെണ്ണീരിൽ നിന്നും നിർമ്മിക്കാനാകും. വസ്തുക്കളെന്ന് വെറുതെ പറഞ്ഞ് തള്ളാനുമാകില്ല ഇവയെ. ഉൽപ്പന്നങ്ങളുടെ പേര് കേട്ടാൽ മൂക്കത്ത് വിരൽ വെച്ചു പോകും. സോപ്പ്, ഷാംപു, ഫേസ് വാഷ്, ഹാൻഡ് വാഷ്, കീടനാശിനി, ടൂത്ത് പൗഡർ എന്നിങ്ങനെ പോകുന്നു അവ. പൊന്നാനി MIHSS വിദ്യാർത്ഥികളായ ശിൽപ പി സുധീർ, റിസ്നാന നാസർ എന്നിവരാണ് ആ പദ്ധതിയിലെ പ്രായോജകർ. സ്കൂളിൽ വ്യക്തിശുചിത്വം പാലിക്കുന്നതിന് പ്രകൃതിദത്തമായ ഉപായം ആരാഞ്ഞ സയൻസ് ക്ലബ് കൂട്ടായ്മയിലാണ് നൂതന ആശയം രൂപം കൊണ്ടത്. വെണ്ണീറിൻ്റെ സംസ്കരണത്തിലൂടെ ലഭിക്കുന്ന 3 പദാർത്ഥങ്ങളാണ് ഓരോ ഉൽപ്പന്നത്തിൻ്റെയും നിർമ്മാണത്തിന് ആധാരം. ലേ എന്ന അസംസ്കൃത വസ്തുവാണ് പ്രധാനം. തീർത്തും പ്രകൃതിദത്തമായതും ലളിതമായി നിർമ്മിക്കാവുന്നതുമാണ് ഉൽപ്പന്നങ്ങൾ ഓരോന്നും. ആയുർവേദത്തിൻ്റെ പേരിൽ വിപണിയിലിറങ്ങുന്ന പല വസ്തുക്കളും കടുത്ത ആരോഗ്യ ഭീഷണി ഉയർത്തുന്നവയാണ്. എന്നാൽ വെണ്ണീർ ഉൽപ്പന്നങ്ങൾ 100% സുരക്ഷിതത്വപൂർണ്ണങ്ങളാണെന്നും തങ്ങളിത് ഉപയോഗിച്ച് തെളിയിച്ചിട്ടുണ്ടെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. ഞങ്ങൾ എല്ലാ കണ്ടൻസിനും യൂസ് ചെയ്യുക, എല്ലാ കോമ്പണൻസ് ആയിട്ട് യൂസ് ചെയ്യുക. അതായത് ഈ വെണ്ണീറിന്റെ ഫിൽട്രേഷൻ നടത്തുമ്പോൾ നമുക്ക് മൂന്ന് കണ്ടന്റ് ആയിട്ടാണ് കിട്ടുക. ഒന്നാമത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ വേസ്റ്റ്, അതായത് അതിന്റെ ഏറ്റവും ഔട്ടർ പോർഷനിൽ വരുന്നതാണ് ഈ വേസ്റ്റ്. പിന്നെ രണ്ടാമത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊറാൻ വെച്ചപ്പോൾ വന്നിട്ടുള്ള പ്രസിപ്പിറ്റേറ്റ്, അതിൽ നിന്ന് ഫുള്ള് വാട്ടർ കണ്ടന്റ് മാറ്റിയതാണ് ഈ പ്രസിപ്പിറ്റേറ്റ്. പിന്നെ മൂന്നാമത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇല്ലേ. അങ്ങനെ ഈ മൂന്നെണ്ണം വെച്ചിട്ടാണ് ഞങ്ങൾ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ടാക്കിയത്. ഞങ്ങളെ പ്രൊഡക്ട്സിന്റെ പേര് ഞങ്ങൾ പറയാം. സോപ്പ്, 3 തരത്തിലുള്ള ഷാംപൂസ്, ഹാൻഡ് വാഷ്, ഡിഷ് വാഷ്, ബയോപെസ്റ്റിസൈഡ്, ഇൻസെക്ടിസൈഡ്, പിന്നെ ഫേസ് വാഷസ്, പിന്നെ ബ്രിക്ക്, പിന്നെ ടൂത്ത് പൗഡർ തുടങ്ങിയവ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സോഡിയം കാർബണേറ്റ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, സ്റ്റെയിൻ റിമൂവർ, അതെല്ലാം ഞങ്ങൾ ഇതിൽ നിന്ന് ഉണ്ടാക്കി. അതായത് ഏകദേശം 30 പ്രൊഡക്ട്സ് നമുക്ക് ഈ വെണ്ണീറിൽ നിന്ന് നിസ്സാരമായിട്ട് തള്ളിക്കളയുന്ന നമ്മുടെ കേരളത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന, അതായത് വിറക് കത്തിച്ച് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന വെണ്ണീറിൽ നിന്ന് ഇത്രയും പ്രൊഡക്ട്സ് ഉണ്ടാക്കാം എന്നൊരു ആശയത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. അതായത് പ്രൊഡക്ട്സ് ഫ്രം പ്രൊജക്ട്സ് എന്നൊരു സംഭവമാണ് ഞങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്തത്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുൾ നാച്ചുറൽ ആണ്, ഇതിൽ ഒരു കെമിക്കൽസ് ഇടയുന്നില്ല. നമുക്കറിയാം നമ്മുടെ ജനങ്ങളുടെ ഭൂരിഭാഗം പേരും ആശ്രയിക്കുന്നതാണ് ആയുർവേദിക് ഷാംപൂസിനെ. അപ്പോൾ ഇത് ആയുർവേദിക് ഷാംപൂസിനെ കുറിച്ച് ഞങ്ങൾ നടത്തിയ സ്റ്റഡിയിൽ കണ്ടെത്തിയത് കണ്ടാവും. ഇതിൽ ഉപയോഗിക്കുന്ന പല കണ്ടൻസും ഉണ്ടാക്കുന്ന സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ വരെ ഉണ്ടാക്കുന്നു. അതായത് എല്ലാവരും വിശ്വസിക്കുന്ന ആയുർവേദിക് ഷാംപൂസിൽ ഇത്ര അധികം പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ഇതിന് യാതൊരു തരത്തിലുള്ള കെമിക്കൽസ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇതൊരു ഇൻഡസ്ട്രി. വിദ്യാർത്ഥികൾ പ്രോജക്റ്റ് പൊന്നാനി നഗരസഭാ അധികൃതർക്ക് കൈമാറിയിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിയുടെ സഹായത്തോടെ മുനിസിപ്പാലിറ്റി പരിധിയിലെ 10 സ്കൂളുകളിൽ പദ്ധതി വ്യാപിക്കാനുള്ള ഒരുക്കത്തിലാണ് വിദ്യാർത്ഥികൾ. സംസ്ഥാന ശാസ്ത്രോത്സവത്തിൽ വേറിട്ട കാഴ്ചയായി ശാസ്ത്ര നാടക മത്സരം. ഏറെ നിലവാരം പുലർത്തുന്നതായിരുന്നു നാടകങ്ങൾ. Yeah.
26 നാടകങ്ങളാണ് സംസ്ഥാന ശാസ്ത്രോത്സവത്തിന്റെ ഭാഗമായ ശാസ്ത്ര നാടക മത്സരത്തിൽ അവതരിപ്പിക്കപ്പെട്ടത്. തുഞ്ചൻ പറമ്പ ഓഡിറ്റോറിയത്തിലാണ് നാടക മത്സരം നടന്നത്. ശാസ്ത്രതത്വങ്ങളും സാമൂഹിക വിഷയങ്ങളും രംഗഭാഷയ്ക്ക് നിദാനമായപ്പോൾ ശാസ്ത്ര നാടക മത്സരം കാഴ്ചക്കാർക്ക് നവ്യാനുഭവം സമ്മാനിച്ചു. ഏറെ നിലവാരം പുലർത്തുന്നതായിരുന്നു മത്സരത്തിൽ അവതരിപ്പിച്ച നാടകങ്ങൾ ഓരോന്നും. ശാസ്ത്രവും കലയും സമഞ്ജസമായി സമ്മേളിക്കുന്ന നാടക മത്സരം ശാസ്ത്രോത്സവത്തിലെ പ്രധാന ഇനമാണ്. പ്രകൃതി നശീകരണം തീർക്കുന്ന പ്രതിസന്ധികൾ, കാർഷിക രംഗത്തിൻ്റെ തകർച്ച, തെറ്റായ ഭക്ഷണശീലങ്ങളുടെ തിക്തഫലങ്ങൾ തുടങ്ങിയവയായിരുന്നു നാടകത്തിൽ മിക്കവരുടെയും പ്രമേയങ്ങൾ. ഹയർ സെക്കൻഡറി വിഭാഗം വസ്ത്ര നിർമ്മാണ മത്സരത്തിലെ ശ്രദ്ധാകേന്ദ്രമായത് ബദിരയും മൂകയുമായ ലക്ഷ്മി എന്ന വിദ്യാർത്ഥിയാണ്. ദൈവം തന്ന വൈകല്യങ്ങളോട് പൊരുതിയാണ് ലക്ഷ്മിയുടെ മുന്നേറ്റം. ഏത് തരം വസ്ത്രം നിർമ്മിക്കണമെങ്കിലും ലക്ഷ്മിക്ക് വളരെ കുറച്ച് സമയം മതി. ഡിസൈൻ പറഞ്ഞുകൊടുത്താൽ നിഷ്പ്രയാസം പ്രവൃത്തി പൂർത്തിയാക്കും. പക്ഷേ ആംഗ്യത്തിലൂടെ കാണിച്ചു കൊടുക്കണം എന്ന് മാത്രം. ലക്ഷ്മിക്ക് കേൾവി ശക്തിയില്ല. മാത്രമല്ല സംസാരിക്കാനുള്ള കഴിവും ദൈവം ലക്ഷ്മിക്ക് നിഷേധിച്ചിട്ടുണ്ട്. ഇതൊന്നും ലക്ഷ്മിയെ ഒട്ടും പ്രയാസപ്പെടുത്തുന്നില്ലെന്ന ആ മുഖം സാക്ഷ്യപ്പെടുത്തും. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച സമാപിച്ച ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ ഗാർമെൻറ്റ്സ് നിർമ്മാണ മത്സരത്തിലെ പ്രാധാന്യമറിയിക്കുന്ന മത്സരാർത്ഥിയും ലക്ഷ്മി തന്നെയായിരുന്നു. എറണാകുളം ജില്ലയെ പ്രതിനിധീകരിച്ചാണ് ആ ടി എം ലക്ഷ്മി മത്സരത്തിനെത്തിയത്. 13 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഉടുപ്പ് നിർമ്മാണമാണ് ഇവർക്ക് വിഷയമായി നൽകിയത്. എന്നാൽ ചുരിദാർ എത്ര വലുതും നിർമ്മിക്കാമെന്ന സംഘാടകർ അറിയിച്ചതോടെ ലക്ഷ്മിക്ക് കാര്യം പിടികിട്ടിയില്ല. പിന്നെ അല്പസമയത്തിന് ശേഷം ലക്ഷ്മിയുടെ സുഹൃത്ത് ആരതി എത്തി ആംഗ്യ ഭാഷയിൽ കാര്യം അറിയിച്ചപ്പോഴേക്കും മത്സരം ആരംഭിച്ചിരുന്നു. പിന്നീട് വലിയ ചുരിദാർ നിർമ്മിക്കാൻ ആരംഭിച്ചപ്പോഴേക്കും സമയം വളരെ അതിക്രമിച്ചു. എന്നാൽ ലക്ഷ്മിക്ക് ജന്മസിദ്ധമായി ലഭിച്ച കഴിവിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നതിനാൽ നിശ്ചയദാർഢ്യം കൈമുതലാക്കി ലക്ഷ്മി വസ്ത്ര നിർമ്മാണം ആരംഭിച്ചു. മത്സരത്തിന് 3 മണിക്കൂർ സമയം അനുവദിച്ചിട്ടുണ്ടെങ്കിലും 2 മണിക്കൂർ കൊണ്ട് ലക്ഷ്മി 2 ചുരിദാറാണ് തയ്ച്ചത്. ബദിരയും മുഖയുമായ ലക്ഷ്മി അമ്മയുടെ കൂടെയാണ് മത്സരത്തിനെത്തിയത്. എന്നാൽ മത്സരവേദിയിലേക്ക് രക്ഷിതാക്കൾക്ക് പ്രവേശനം അനുവദിക്കാത്തതിനാൽ ലക്ഷ്മിക്ക് വേണ്ടി ആരതിയാണ് മത്സരത്തിൽ വിധികർത്താക്കളോട് ആശയവിനിമയം നടത്തിയത്. അതായത് ഇന്ന് ഫ്രോക്ക്, അവൾ ഫ്രോക്കിനുള്ളതാണ്, ഒരു 3 വയസ്സ് കുട്ടിയുടെ ഉള്ള പ്രായത്തിലുള്ള കുട്ടിക്കുള്ള ഫ്രോക്ക് തയ്ക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത്. പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് ചുരിദാറെന്ന് കേട്ടത്. അപ്പോൾ ഇവിടെ സാധാരണ തയ്ക്കണൊക്കെയാണ്. അപ്പം അതേ വിഷമമായി കരഞ്ഞെന്ന് പറയായിരുന്നു എന്നോട്. എന്നിട്ട് പുള്ളി തയ്ച്ച് അപ്പം അവളെന്തോ 100 സെന്റിമീറ്റർ ഇറക്കോ അങ്ങനെ എന്തോടൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിപ്പുണ്ടായിരുന്നു ഇതിനു മുമ്പ്. അല്ലാണ്ട് വേറെ എന്തെങ്കിലും എക്യുപ്മെൻറ്റ് കിട്ടാണ്ട് എന്തെങ്കിലും ആയിരുന്നു? ഇല്ല, എല്ലാനും കറക്റ്റിന് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവള് ഫ്രോക്കാണ് കൂടുതൽ പ്രതീക്ഷിച്ചത്. അവൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക് തുന്നിക്കൊടുക്കാൻ. ജാമിതീയ രൂപങ്ങളുടെ രചനാ മത്സരം സംസ്ഥാന ഗണിതശാസ്ത്ര മേളയിലെ ആകർഷണീയ ഇനമായി. ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ താനൂരിലാണ് മത്സരം നടന്നത്. വെള്ളിയാഴ്ച കാലത്ത് 11 മണിക്കാണ് മത്സരങ്ങൾ ആരംഭിച്ചത്. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികൾക്കാണ് ജിയോമെട്രിക്കൽ മത്സരങ്ങൾ നടന്നത്. വിവിധ ജില്ലകളിൽ നിന്നും 30 വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. ഗണിതശാസ്ത്ര പ്രദർശന മേളയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ജിയോമെട്രിക്കൽ മത്സരം നടന്നത്. വെച്ച ചാർട്ട് പേപ്പറുകളിൽ വിവിധ നിറങ്ങളിലും കളർ പേനുകൾ കൊണ്ടാണ് വിദ്യാർത്ഥികൾ വിവിധ ജാമിതീയ രൂപങ്ങൾ വരച്ചത്. 3 മണിക്കൂറോളം മത്സരം നീണ്ടുനിന്നു. നരമരുതൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സാമൂഹ്യ ശാസ്ത്ര മേളയുടെ ഭാഗമായ സ്റ്റിൽ മോഡൽ വർക്കിംഗ് മോഡൽ മത്സരങ്ങൾ മികവുറ്റതായി. മികച്ച പങ്കാളിത്തവും മത്സരത്തിനുണ്ടായി. യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികളാണ് സ്റ്റിൽ മോഡൽ വർക്കിംഗ് മോഡൽ മത്സരങ്ങളിൽ പങ്കെടുത്തത്. ഇരുവിഭാഗങ്ങളിലായി 60 വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ മാറ്റുരച്ചത്. കൊല്ലം ജില്ലയിലെ വിമല ഹൃദയ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ പ്രദർശിപ്പിച്ച എക്കോ ഫ്രണ്ട്ലി എയർ കണ്ടീഷണറിന്റെ പ്രദർശനം മത്സരത്തിലെ വേറിട്ട കാഴ്ചയായി. പരിസ്ഥിതിയുടെ താളം തെറ്റിക്കുന്ന മനുഷ്യപ്രവർത്തനങ്ങൾ എത്രത്തോളം ആയിട്ടുണ്ടെന്നും അത് പരിഹരിക്കാൻ വേണ്ട മാർഗങ്ങളുമാണ് ഈ വിദ്യാർത്ഥികൾ രംഗത്ത് അവതരിപ്പിച്ചത്. അതോടൊപ്പം മത്സരത്തിൽ പ്രദർശിപ്പിച്ച സുസ്ഥിര വികസന മാതൃകകൾ, ഗ്രാമങ്ങൾ, നഗരങ്ങൾ, ഭൂരൂപങ്ങൾ, ഉപഗ്രഹ വിദൂര സംവേദങ്ങൾ തുടങ്ങിയവയും മത്സരത്തിൽ കൗതുകമുയർത്തി. യു പി വിഭാഗങ്ങളിൽ കൂടുതലായും പ്രദർശനത്തിന് ഒരുക്കിയത് ഭൂമിയെയും കാർഷിക മേഖലയെയും
തകർച്ചയിലേക്ക് നയിക്കുന്ന വസ്തുതകളെയും ഇതിനുള്ള പരിഹാരങ്ങളെയും സംബന്ധിച്ച ദൃശ്യങ്ങളാണ്. ലോകചരിത്രത്തിൽ ഇടം നേടിയ പിരമിഡ, ഹാരപ്പൻ സംസ്കാരത്തിന്റെ രൂപങ്ങൾ തുടങ്ങിയവയും പ്രദർശനത്തിലെ മുഖ്യ ആകർഷണങ്ങളായി. കാലത്ത് പൊല്യൂഷൻ കൂടി വരുന്ന ഒരു കാലമായതുകൊണ്ട് അതിനെ തടഞ്ഞുകൊണ്ട് ഒരു നല്ലൊരു ഗ്രാമത്തെയും നഗരത്തെയും സൃഷ്ടിക്കുക എന്നാണ് ഞങ്ങളിതിനോട് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഊർജ്ജം ഉൽപ്പാദന പ്രകൃതിയെ ആശ്രയിച്ചെന്നതിൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ആദ്യത്തെ ഒരു മാർഗമാണ്. കാറ്റിൻ്റെ ശക്തി മൂലം ഈ വീട്ടിൽ കറങ്ങുകയും അവിടെ നിന്നും വോട്ടേഴ്സ് ഈ ഓരോ വീട്ടിലേക്ക് സപ്ലൈ പോവുകയും ചെയ്യും. അതുപോലെ തന്നെ പ്രകൃതിക്ക് അനുയോജ്യമായ കൃഷി ചെയ്യാൻ അധികം പേരും താല്പര്യപ്പെടുന്നില്ല. അതിനെ നീക്കം ചെയ്തുകൊണ്ട് സമയലഭ്യതയെ കുറച്ചുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയൊരു ഇറിഗേഷൻ ഫാമിംഗ് അതുപോലെ ഫെൻസിംഗ് സിസ്റ്റം ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നു. വൈദ്യുതിയും ജലവും പാഴാകുന്നില്ല. അതുപോലെ തന്നെ സിറ്റിയിലേക്ക് വരുമ്പോൾ ഇന്ന് അപകടങ്ങൾ കൂടി വരുന്നൊരു ഭാഗമാണ് ഈ സിറ്റി എന്ന് പറയുന്നത്. ഈ തീപിടുത്തം 1990s ഒന്നുമില്ലാത്ത CFC 11 വെച്ച് 12 രേഖകളാണ് കൊടുത്തിരിക്കുന്നത്. അതായത് 90s പൂജ്യം ശതമാനമാണ് അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായിരുന്നെങ്കിൽ 2014 ഇതിൻ്റെ സംഖ്യ ഊഹിക്കാവുന്നതിലപ്പുറമായിരിക്കുന്നു എന്ന് കാണുന്നു. ഇതിൻ്റെ മൂല അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇത്തരം ഒരു വർക്കിംഗ് മോഡലിലേക്ക് കടക്കുന്നത്. CFC പ്രധാനമായും എമിറ്റ് ചെയ്യുന്നത് ഫ്ലാറ്റുകളിൽ നിന്നാണ്. രാത്രികാലങ്ങളിൽ ഏറ്റവും കൂടുതലാണ് ഈ ഫ്ലാറ്റുകളിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന CFC അളവ്. തുടർന്ന് ഇത് ഏറ്റവും ആദ്യം അഫക്റ്റ് ചെയ്തിരിക്കുന്നത് കരിപ്പൂർ എയർപോർട്ടിൽ നിന്നും തിരുനാവായ കൊടക്കല്ലിലേക്കുള്ള യാത്രാമധ്യേ പ്രവാസിയുടെ സ്യൂട്ട് കേസ് നഷ്ടപ്പെട്ടു. കാറിന്റെ ഡിക്കിയിൽ നിന്ന് വീണ് നഷ്ടപ്പെട്ടതാകാമെന്നാണ് നിഗമനം. സുപ്രധാന രേഖകൾ അടങ്ങുന്ന സ്യൂട്ട് കേസ് കണ്ടുകിട്ടുന്നവർ 8606715622 9961648001 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാൻ താൽപ്പര്യപ്പെടുന്നു. ഇനിയൊരു ഇടവേള. വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൻഹ ഫാഷൻ, ദ ആർട്ട് ഓഫ് ഡ്രസ്സിംഗ്, തിരൂർ, വളാഞ്ചേരി. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. തേയും പാട്ടിൽ ജ്വല്ലറി, തിരൂർ, കോട്ടയ്ക്കൽ, പുത്തനത്താണി. എന്നും പാലിക്കുന്ന വാഗ്ദാനങ്ങളും മുറിയാത്ത സ്നേഹബന്ധവും. റഹ്മ ഗോൾഡ് സെന്റർ, ആലത്തിയൂർ. ചാപ്റ്റേഴ്സ് തൃശൂർ, കോഴിക്കോട്, കൊച്ചി, വടകര, മഞ്ചേരി, പെരിന്തൽമണ്ണ ആൻഡ് തിരൂർ. എംപോറിയം ഫെഡറൽ ബാങ്കിന് സമീപം, പൂങ്ങാട്ടുകുളം, തിരൂർ. മൊബൈൽ 9745120347. കമ്പ്യൂട്ടർ കോളേജ്, വളപ്പിൽ കോംപ്ലക്സ്, പയ്യനങ്ങാട്, തിരൂർ. മെജസ്റ്റിക് ജുവലേഴ്സ്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, താഴെപ്പാലം, തിരൂർ. ട്രാവൽ ഹൗസ് എക്സ്പീരിയൻസ് മേക്സ് എൻ എക്സ്പെർട്ട്. അപ്പോലോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. സംഗമം റെസിഡൻസി, മസ്ജിദ് റോഡ്, താഴെപ്പാലം, തിരൂർ. ഫോൺ 242-5005. വാർത്തകൾ തുടരുന്നു. അപകട നിവാരണത്തിന് നൂതന സംവിധാനവുമായി മാറാക്കര VVMHSS വിദ്യാർത്ഥികൾ. മലപ്പുറം ജില്ലയ്ക്ക് തന്നെ പ്രവൃത്തി മികവ് കൊണ്ട് അഭിമാനമാവുകയാണ് ശാസ്ത്ര പ്രതിഭകൾ. അപകടങ്ങൾ വർദ്ധിക്കുന്നത് ആശങ്ക തീർക്കുന്ന ആനുകാലിക സാഹചര്യത്തിൽ പുത്തൻ ഉപായവുമായാണ് മാറാക്കര VVMHSS +1 വിദ്യാർത്ഥികളായ എൻ റഫീഖ, MP സൂരജ് എന്നിവർ ശാസ്ത്രമേളയ്ക്കെത്തിയത്. ആധുനിക സാങ്കേതിക വിദ്യയെ സമ്മേളിപ്പിച്ചുകൊണ്ട് ഇവർ നിർമ്മിച്ച സ്പീഡ് ഗവർണർ മേളയ്ക്കെത്തിയവരുടെ ശ്രദ്ധയാകർഷിച്ചു. അപകട മേഖലകളിൽ എത്തിയാൽ വാഹനത്തിന്റെ വേഗത സ്വയം നിയന്ത്രിക്കപ്പെടുന്ന തരത്തിലുള്ള സ്പീഡ് ഗവർണറാണ് വിദ്യാർത്ഥികൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഏതെങ്കിലും ഘട്ടത്തിൽ വാഹനം നിയന്ത്രണം വിട്ടാൽ വേഗത 30 കിലോമീറ്ററിലേക്ക് സ്വയം നിയന്ത്രിക്കപ്പെടും. ഇതുവഴി അപകടത്തിന്റെ ആഘാതം ലഘുവാക്കപ്പെടുമെന്ന സ്പീഡ് ഗവർണറിന്റെ പ്രയോജകരായ വിദ്യാർത്ഥികൾ പറയുന്നു. ഇതോടനുബന്ധിച്ച ഡിജിറ്റൽ സൈൻബോർഡ് സംവിധാനവും രൂപപ്പെടുത്തിയിട്ടുണ്ട്. സ്പീഡ് ഗവർണറുമായി ബന്ധിപ്പിച്ച് പ്രവർത്തിക്കുന്നതിനാൽ നിശ്ചിത അകലത്തിൽ വെച്ച് തന്നെ ഡ്രൈവർക്ക് മുന്നറിയിപ്പുകൾ ലഭിക്കും. സാങ്കേതിക വിദ്യയുടെ സഹായത്തിൽ അല്പമൊന്ന് മെച്ചപ്പെടുത്തിയാൽ പരസ്യം അനൗൺസ്മെന്റ് വഴി സർക്കാരിന് ഒരു നല്ല വരുമാന മാർഗമായി കൂടി പദ്ധതിയെ വികസിപ്പിക്കാനാകുമെന്നും വിദ്യാർത്ഥികൾ തെളിവ് സഹിതം വ്യക്തമാക്കുന്നു. വെറും 1500 രൂപ നിർമ്മാണ ചെലവ് വരുന്ന മാതൃക ശാസ്ത്രോത്സവ വേദിയിൽ മികച്ച പ്രതികരണമുണ്ടാക്കി.
മാക്സിമം അത്ര സ്പീഡിൽ നമുക്ക് യാത്ര ചെയ്യാം, വാൻ ഡ്രൈവ് ചെയ്യാം. പക്ഷെ 99% അപകടങ്ങൾ ഉണ്ടാവില്ല. ഇനി എന്തെങ്കിലും അത്യാവശ്യം ഡ്രൈവേഴ്സിന് അത്യാവശ്യം സംഭവിച്ചാൽ അപകടം സംഭവിച്ചാൽ പോലും ബാക്കിയുള്ള യാത്രക്കാർക്ക് സുരക്ഷിതരാകുമെന്ന് ഞങ്ങൾ ഗ്യാരണ്ടി തരും. പിന്നെ ഇതിൻ്റെ ഏറ്റവും നല്ല പ്രത്യേകത പറഞ്ഞാൽ ഇത് അഡ്വർടൈസ്മെന്റിന് യൂസ് ചെയ്യാം. അപ്പോൾ ഇന്ന് ലോകത്തുള്ളതിൽ ഏറ്റവും നല്ല അഡ്വർടൈസ്മെന്റ് ആയിട്ട് ഇത് മാറും. പിന്നെ കൂടാതെ അതിലൂടെ തന്നെ ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ വരുമാന മാർഗമായിട്ടും ഈ ഒരു സിസ്റ്റം മാറും. പിന്നെ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഈ ഒരു ഇത്രയൊക്കെ കാരണങ്ങൾ കൊണ്ട് മാക്സിമം സ്പീഡിൽ പോകാൻ പറ്റുന്നുള്ളതുകൊണ്ട് യാത്രക്കാർക്കും ഡ്രൈവേഴ്സിനും ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു എക്യുപ്മെന്റ് ആയിട്ട് ഇത് മാറും. കേരള ശാസ്ത്രോത്സവത്തിൽ പ്രതിഭ തെളിയിക്കാൻ മണിപ്പൂരിൽ നിന്നും ഒരു വിദ്യാർത്ഥി. കലാപകലുഷിതമായ മണിപ്പൂരിലെ അന്തരീക്ഷമാണ് മുഹമ്മദ് നവാസ് ഷെരീഫ് എന്ന മണിപ്പൂരുകാരനെ കേരളത്തിലെത്തിച്ചത്. മനുഷ്യക്കടത്തെന്ന് ആരോപിച്ച് അന്യ സംസ്ഥാനത്തെ കുട്ടികളെ എത്തിങ്കാനയിൽ നിന്ന് തിരിച്ചയച്ച അധികൃതർ ഈ മണിപ്പൂർ പയ്യന്റെ കേരള സ്നേഹം ഒന്ന് തിരിച്ചറിയണം. 2005 മണിപ്പൂർ ദൗപാൽ ജില്ലയിൽ നടന്ന വർഗീയ കലാപത്തിൽ നിന്നും രക്ഷപ്പെട്ടാണ് മുഹമ്മദ് നവാസ് ഷെരീഫ് സുൽത്താൻ ബത്തേരിയിൽ എത്തുന്നത്. ബത്തേരിയിലെ MCF ഓർഫനേജിൽ അധികൃതർ നവാസ് ഷെരീഫിന് അഭയം നൽകി. പിന്നെ നാടും വീടുമെല്ലാം നവാസ് ഷെരീഫിന് MCF ഓർഫനേജായി. ഓർഫനേജിന് കീഴിലുള്ള അശംബൻ സ്കൂളിൽ നിന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കൊച്ചുപയ്യൻ സ്കൂളിന്റെ അവിഭാജ്യ ഘടകമാണ്. ജില്ലാ സ്കൂൾ ക്രിക്കറ്റ് ടീമിൽ അംഗമായ നവാസ മറ്റ് ഗെയിംസ് ഇനങ്ങളിലും ശ്രദ്ധേയമായ മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട്. ഇതിനിടയിലാണ് മെറ്റൽ ഷീറ്റ് കൊണ്ട് വിവിധ വസ്തുക്കൾ നിർമ്മിക്കാനുള്ള വിദ്യാർത്ഥിയുടെ കഴിവ് അധ്യാപകർ തിരിച്ചറിഞ്ഞത്. തുടർന്ന് സബ്ജില്ലാ ജില്ലാ മത്സരങ്ങളിലും മത്സരിച്ച് മണിപ്പൂരി പയ്യൻ 1ാം സ്ഥാനം നേടി സംസ്ഥാന തലത്തിൽ മേളക്കെത്തി. തിരൂരിൽ നടക്കുന്ന ശാസ്ത്രമേളയിലെ മെറ്റൽ ഷീറ്റ് നിർമ്മാണ വിഭാഗത്തിലെ ശ്രദ്ധാകേന്ദ്രവും നവാസ് ഷെരീഫാണ്. ആറ് വയസ്സാകുമ്പോൾ ഇവിടെ ഒരു ടെററിസ്റ്റ് ആക്രമണങ്ങളുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഒരു ജസ്റ്റ് ഒന്ന് എസ്കേപ്പ് ആയിട്ട് ഇങ്ങോട്ട് വന്നതാണ് പഠിക്കാനായിട്ട്. പിന്നെ ഇവിടുത്തേക്ക് 9ാം ക്ലാസ് പഠിക്കുന്നു. പിന്നെ ഇവിടുത്തെ കാലാവസ്ഥ പഠനം കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നു. പിന്നെ അവിടെയും കുഴപ്പമില്ല. പിന്നെ 2 വർഷം കൂടുമ്പോൾ ഇവിടെ MCF ഫൗണ്ടേഷൻ്റെ ചിലവിനും ഞങ്ങൾ അങ്ങോട്ട് പോകും. പിന്നെ 2 മാസം കഴിഞ്ഞാൽ ഇങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് വരും പഠിക്കാനായിട്ട്. ഇന്ന് മുന്നേ സ്റ്റേറ്റിൽ പങ്കെടുത്തിട്ടുണ്ടോ? 5ാം ക്ലാസ് മുതലാണ് ഈ ഷീറ്റ് മെറ്റൽ വർക്കിലേക്ക് തുടങ്ങിയത്. പിന്നെ പൊസിഷൻ അങ്ങനൊന്നും എത്തിക്കില്ല. പിന്നെ ഈ ഗ്രേഡൊക്കെ മാത്രമായിട്ട് കിട്ടിയിട്ട് പോകുന്നു. പിന്നെ ഈ പ്രാവശ്യം പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും കിട്ടണമെന്ന്. ഊട്ടുപുരയിൽ താരങ്ങളായി കുടുംബശ്രീ പ്രവർത്തകർ. ഭക്ഷണം പൊതിഞ്ഞു നൽകിയും വിളമ്പിക്കൊടുത്തും കുടുംബശ്രീ പ്രവർത്തകർ സജീവമായതോടെ ഭക്ഷണ വിതരണം കാര്യക്ഷമമായി. തിരൂർ നഗരസഭയിലെ വിവിധ വാർഡുകളിൽ ഉൾപ്പെട്ട 170 കുടുംബശ്രീ പ്രവർത്തകരാണ് സംസ്ഥാന ശാസ്ത്രോത്സവ ഭക്ഷണ പന്തലിൽ താരങ്ങളാകുന്നത്. ഭക്ഷണ വിതരണം മുതൽ വേസ്റ്റ് നിർമ്മാർജ്ജനം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കുടുംബശ്രീ പ്രവർത്തകരാണ് ഏറ്റെടുത്ത് നടത്തുന്നത്. ഓരോ ദിവസവും 2 ഘട്ടമായാണ് ഈ പെൺകൂട്ടായ്മയുടെ പ്രവർത്തനം. ഒരു ടീം കാലത്തെ 8 മണിയോടെ എത്തി മറ്റു വേദികളിലേക്കുള്ള ഭക്ഷണം പാക്ക് ചെയ്ത് വിതരണത്തിന് തയ്യാറാക്കും. 11 മണിയോടെ ഇത് പൂർത്തിയാകും. ഇവർ തിരിച്ചു പോകും. 1:30 മറ്റൊരു ടീം എത്തി ഭക്ഷണശാലയിൽ സജീവമാകും. ഉച്ചഭക്ഷണ വിതരണം പൂർത്തിയായ ശേഷമാണ് ഇവർ മടങ്ങുന്നത്. 5 കൗണ്ടറുകളിലായി ഒരു ലീഡറുടെ നേതൃത്വത്തിലാണ് ടീമിന്റെ പ്രവർത്തനം. 180 ഭക്ഷണ വിതരണം 3 ദിവസം രാവിലെ 50 ആള് വെച്ചിട്ട് രാവിലെ ഭക്ഷണം പൊതിയാൻ 8 മണിക്ക് വന്നിട്ട് 10:30 അവർക്ക് വീട്ടിൽ പോവാം. പിന്നെ ബാക്കി 28ാം തീയതി രാവിലെ 8 മണിക്ക് 50 ആള് വരിക. പിന്നെ 10 മണിക്ക് 80 ആളും അവർ ഭക്ഷണം വിളമ്പി കൊടുക്കാൻ. എല്ലാവരും തിരൂർ മുനിസിപ്പാലിറ്റിയിലെ കുടുംബശ്രീൻ്റെ യൂണിറ്റിലെ അംഗങ്ങളും ഭരണസമിതി അംഗങ്ങളുമാണ്. അതെ, ഉണ്ട്. ഫുൾ ടൈം ഈ 3 ദിവസം ഫുൾ ടൈം ഭക്ഷണത്തിൻ്റെ സ്റ്റാളിലും ഉണ്ടാവും. ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളും ഇവിടുത്തെ കുടുംബശ്രീ അംഗങ്ങളാണ് മൊത്തം എല്ലാവരും. പ്രവൃത്തി പരിചയമേളയുടെ ഭാഗമായ ക്ലേ മോഡലിംഗ് തത്സമയ മത്സരം ആലത്തിയൂർ KHMHSS നടന്നു. ആലത്തിയൂർ KHM ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവൃത്തി പരിചയമേളയുടെ ഭാഗമായി സംഘടിപ്പിച്ച ക്ലേ മോഡലിംഗ് മത്സരമാണ് ശ്രദ്ധേയമായത്. പേന പിടിക്കുന്ന കൈകളിൽ സർഗശേഷിയുടെ ശില്പചാരുത വിരിഞ്ഞപ്പോൾ മത്സരം ഏറെ മികവുറ്റതായി. HSS വിഭാഗത്തിന് ഗാന്ധി എന്ന വിഷയത്തിലും ഹൈസ്കൂൾ വിഭാഗത്തിന് ഇടഞ്ഞ ആനയും പാപ്പാനും എന്ന വിഷയത്തിലുമാണ് തത്സമയ മത്സരം നടന്നത്. നിരവധി വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. സയൻസ് ടീച്ചിങ് എയ്ഡ് മത്സരത്തിൽ 1ാം സ്ഥാനം നേടി മനോജ് മലപ്പുറം ജില്ലയ്ക്ക് അഭിമാനമായി. കോട്ടക്കൽ GMUP സ്കൂൾ അധ്യാപകനാണ് മനോജ്. തിരൂരിൽ നടന്ന സംസ്ഥാന ശാസ്ത്രോത്സവത്തിൽ അധ്യാപകർക്കുള്ള മത്സര ഇനമായ UP വിഭാഗം ടീച്ചിങ് എയ്ഡ് മത്സരത്തിൽ മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ GMUP സ്കൂളിലെ അധ്യാപകൻ മനോജ് മാസ്റ്ററാണ് എ ഗ്രേഡോടെ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. ജില്ലയിൽ 1ാം സ്ഥാനം നേടിയിരുന്ന മനോജിന് സംസ്ഥാന തലത്തിലും 1ാം സ്ഥാനം ലഭിച്ചത് ജില്ലയ്ക്കും സ്കൂളിനും അഭിമാന നേട്ടം സമ്മാനിച്ചു.
നാലു മുതൽ ഏഴുവരെ ക്ലാസുകളിലെ ശാസ്ത്രപഠനം രസകരമാക്കാനുള്ള 70-ൽ പരം പഠനോപകരണങ്ങളാണ് മനോജ് മാസ്റ്റർ മത്സരത്തിൽ അവതരിപ്പിച്ചത്. പ്രകാശം പ്രധാന തീമാക്കി അവതരിപ്പിച്ച സ്ലൈഡിംഗ് റേ വർക്കിംഗ് മോഡൽ, സ്വയം നിർമ്മിച്ച ശക്തമായ സൂക്ഷ്മദർശിനി, സെലസ്ട്രിയൽ ഷാഡോ ഡെമോൺസ്ട്രേറ്റർ എന്നിവ മേളയിൽ പ്രത്യേകം ശ്രദ്ധയാകർഷിച്ച ഇനങ്ങളാണ്. ആകാശഗോളങ്ങളുടെ ചലനങ്ങൾ, ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങൾ, ചന്ദ്രന്റെ പരിക്രമണം, ഭ്രമണ സവിശേഷത, ഗ്രഹണങ്ങൾ തുടങ്ങി 4 മുതൽ 7 വരെ ക്ലാസുകളിലുള്ള മുഴുവൻ ജ്യോതിശാസ്ത്ര ആശയങ്ങളും വിശദീകരിക്കാവുന്ന ഉപകരണങ്ങളാണ് സെലസ്ട്രിയൽ ഷാഡോ ഡെമോൺസ്ട്രേറ്റർ. ജില്ലയിലെ ശാസ്ത്രാധ്യാപകരെ ടീച്ചിംഗ് എയ്ഡ് മത്സരത്തിലേക്ക് ആകർഷിക്കാനും വരും വർഷങ്ങളിൽ താല്പര്യമുള്ള അധ്യാപകർക്കായി പഠനോപകരണ ശില്പശാല നടത്താനുമുള്ള ശ്രമത്തിനുള്ള അംഗീകാരമാണ് ഈ സംസ്ഥാന വിജയ കിരീടം. സ്കൂൾ പാഠപുസ്തക സമിതി അംഗം, സംസ്ഥാന ജ്യോതിശാസ്ത്ര റിസോഴ്സ് പേഴ്സൺ, സയൻസ് SRG എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരികയാണ് മനോജ് മാസ്റ്റർ. വിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി ഗലീലിയോ ലിറ്റിൽ സയന്റിസ്റ്റ് പാഠപുസ്തകം, 5-ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്ര പാഠപുസ്തകം, ഹാൻഡ്ബുക്ക്, മലയാളം ഡേറ്റിന്റെ ശാസ്ത്രയാൻ എന്നീ പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. ജ്യോതിശാസ്ത്ര റഫറൻസ് പുസ്തകമായ മാനത്തേക്കൊരു കിളിവാതിൽ എന്ന പുസ്തകവും മനോജ് മാസ്റ്ററുടേതാണ്. ലൈറ്റ് ആൻഡ് സെലസ്റ്റിയൽ ഷാഡോസ് എന്ന ഏരിയയിൽ വരുന്ന മുഴുവൻ പഠനോപകരണങ്ങളുമാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. 4-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പ്രകാശവും പ്രകാശത്തിൻ്റെ നിഴലും നിഴൽ നാടകങ്ങളും ആകാശഗോളങ്ങളുടെ നിഴൽ നാടകങ്ങളും മുഴുവൻ ആശയങ്ങളും ഏകദേശം 65-ഓളം ആശയങ്ങൾ നമുക്ക് ഈ ഒരു പഠനോപകരണങ്ങളിലൂടെ ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഈ ഒരു ഉപകരണം ചന്ദ്രന്റെ കറക്കം എങ്ങനെയാണ് ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ഒരു മുഖം മാത്രം കാണിച്ചുകൊണ്ട് കറങ്ങുന്നത് എന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് സെലസ്റ്റിയൽ ഷാഡോസ്. ശരിക്കും എങ്ങനെയാണ് ചന്ദ്രൻ ഒരു മുഖം മാത്രം കാണിച്ചുകൊണ്ട് എങ്ങനെയാണ് റൊട്ടേഷൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ ചന്ദ്രൻ്റെ ഒരു ഫേസ് മാത്രം കാണിച്ചുകൊണ്ട് എങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ ഇതിനോട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഉപകരണം കൂടിയും ഇതും കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 കാര്യങ്ങൾ വിശദീകരിക്കാൻ സാധിക്കും. സംസ്ഥാന ശാസ്ത്രോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ശാസ്ത്ര സെമിനാർ ശ്രദ്ധേയമായി MLA അബ്ദുൽ സമദ് സമദാനി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ശാസ്ത്രോത്സവത്തിന്റെ ഭാഗമായി ശാസ്ത്രം സമൂഹ നന്മയ്ക്ക് എന്ന വിഷയത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. സെമിനാർ കാലത്ത് അബ്ദുൽ സമദാനി MLA ഉദ്ഘാടനം ചെയ്തു. തിരൂർ MLA സി മമ്മൂട്ടി അധ്യക്ഷനായി. വെട്ടം മാലിക്കോയ, എൽ രാജൻ, പി സൈതൽവി മാസ്റ്റർ, വിനോദ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. അദ്ദേഹത്തിലെ സയന്റിസ്റ്റാണ്. യോജിച്ചാലും യോജിച്ചാൽ അദ്ദേഹത്തോടും യോജിപ്പ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ മാനവശാസ്ത്രത്തെയൊക്കെ വല്ലാതെ അനുകൂലിക്കുമ്പോൾ ചെയ്യും. അത് മറ്റൊരു കാര്യമാണ്, ഞാൻ അതിലേക്ക് കടക്കണമില്ല. പക്ഷേ അദ്ദേഹത്തെ പോലെ വലിയൊരു സയന്റിസ്റ്റ് ചെറുപ്പത്തിൽ നിന്ന് ഉയർന്നു പോയത് വീടുകളിൽ കാലത്ത് പത്രമെറിയുന്ന ഒരു പയ്യനിൽ നിന്ന് APJ അബ്ദുൽ കലാമിനെ അല്ലെങ്കിൽ ദൂരമില്ലായ്മ either the distance or the nearness ഒന്നുമില്ല അടുപ്പം അല്ലെങ്കിൽ അകൽച്ച. പുതിയ തലമുറയെ ശാസ്ത്ര മേഖലയിലേക്ക് കുറെ കൂടി ഗൗരവത്തോടെ കൊണ്ടുവരാൻ നമ്മെ സജ്ജരാക്കുന്നുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ശാസ്ത്രോത്സവം വീണ്ടും ഞാൻ പറയട്ടെ, തിരൂരിന്റെ മണ്ണിൽ, ആര്യഭട്ടന്റെ മണ്ണിൽ. വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ അഴിമതി മുക്ത ഗ്രാമം പദ്ധതിയിൽ താനാളൂർ ഗ്രാമപഞ്ചായത്തും പദ്ധതിയുടെ ഭാഗമായി ശില്പശാല സംഘടിപ്പിച്ചു. മലപ്പുറം ജില്ലയിൽ നിന്ന് 5 പഞ്ചായത്തുകളെയാണ് പദ്ധതിക്ക് വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ളത്. പഞ്ചായത്ത് പരിധിയിലെ വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ അഴിമതി മുക്തമാക്കുകയെന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പദ്ധതിയുടെ മുന്നോടിയായാണ് സർക്കാർ ഉദ്യോഗസ്ഥരും അഴിമതിയും എന്ന വിഷയത്തിൽ ശില്പശാല സംഘടിപ്പിച്ചത്. വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ അഡീഷണൽ ലീഗൽ അഡ്വൈസർ സ്വരാജ വിഷയാവതരണം നടത്തി. DYSP അശ്വിനികുമാർ അധ്യക്ഷനായി. ടി ഗണപതികുട്ടി ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞു. വി അബ്ദുൾ റസാഖ് സ്വാഗതവും എം അബ്ദുൾ സലാം നന്ദിയും പറഞ്ഞു. ഗ്രഹത്തിൽപ്പെടുന്ന അതിൽ വരാവുന്ന സാധ്യതയെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇപ്പൊ സാധാരണ നമ്മൾ പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ സമയങ്ങളിലൊന്നും ഇപ്പോൾ വേണ്ട രീതിയിൽ അത് റെക്കോർഡ് ചെയ്യാറില്ല. പ്രോപ്പർട്ടി വസ്തുപോലൊക്കെ കിട്ടുന്ന സമയത്തൊക്കെ എന്താ ചെയ്യുക, സാധാരണ ഒരു 10-50 ലക്ഷം രൂപയ്ക്ക് പ്രോപ്പർട്ടി കിട്ടുന്ന ഒരാളാണെങ്കിൽ ഡ്യൂട്ടി കുറയ്ക്കാൻ വേണ്ടി നേരെ 20 ലക്ഷം രൂപ വാല്യൂ കാണിക്കും. ഫെയർ വാല്യൂ ഫിക്സ് ചെയ്താണെങ്കിൽ അതിൻ്റെ ആദ്യം ഒരു 5 പൈസ കൂടാതെ അത് കൃത്യമാക്കി വെച്ചുകൊണ്ട് പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യും. രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ പണം ബാക്കി കയ്യിൽ വെക്കുകയും പരിശോധന നടത്തി പണം പിടിച്ചു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ കർഷക തൊഴിലാളി പെൻഷൻ
ബാങ്ക് അക്കൗണ്ടിലൂടെ വിതരണം നടത്തുന്നതിനായി തിരൂർ നഗരസഭയിലെ എല്ലാ കർഷക തൊഴിലാളി പെൻഷൻ ഗുണഭോക്താക്കളും ദേശസാൽകൃത ബാങ്കിൽ അവരവരുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത വിവരം രേഖാമൂലം നഗരസഭാ ഓഫീസിൽ അറിയിക്കണമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന ശാസ്ത്രോത്സവം ജനകീയ മേളയാകുന്നു. വനം നശീകരണത്തിനെതിരെ പ്രതിരോധം തീർത്ത കാടിന്റെ മക്കളും മേളയിൽ ശ്രദ്ധാകേന്ദ്രമായി. ശാസ്ത്രോത്സവ പ്രദർശനത്തിൽ താരമായി പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ ആളില്ല ക്വാർട്ടർ കോപ്റ്റർ. കോപ്റ്റർ പറന്നുയർന്നത് സാങ്കേതിക വിദ്യയുടെ അതിരുകളില ആകാശത്തിലേക്ക്. അപകട നിവാരണത്തിന് നൂതന സംവിധാനങ്ങളുമായി മാറാക്കര. VVMHSS വിദ്യാർത്ഥികൾ. വിദ്യാർത്ഥികൾ ജില്ലയ്ക്ക് അഭിമാനമാകുന്നു. അഴിമതി മുക്ത ഗ്രാമമാകാൻ താനാളൂരും. വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടേതാണ് പദ്ധതി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.